ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ക്യാപ്പിച്ചിനോയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ. ഇത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ടൊന്ന് വീട്ടിലെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയത് കോഫി പൗഡറാണ്. കോഫി പൗഡർ ഞാൻ എടുത്തിട്ടുള്ളത് നെസ്കെഫേയുടെ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഒരു ബൗളെടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ഞാൻ ഇതിലോട്ട് ഇടുന്നത്. പിന്നെ ഇതിൽ മധുരത്തിന് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറിന് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. മധുരം അധികം ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ പാകത്തിന് മധുരമേ ഉണ്ടാവുള്ളൂ. ഇത് അത്യാവശ്യം ഒരു നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മധുരത്തിൻ്റെ കണക്കിന് ഒരു 5 ടേബിൾ സ്പൂണോളം ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് അതൊരു കറക്റ്റ് കണക്കായിട്ട് കിട്ടിയത്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള കുറച്ച് 2 സ്പൂണോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോർമൽ വാട്ടറോ ചെറു ചൂടുവെള്ളമോ ഏത് വെള്ളവും ഉപയോഗിക്കാം, രണ്ടായാലും സെയിം തന്നെയാണ്. ഇനി ഇത് ഞാൻ ബീറ്റ് വെച്ചിട്ടൊന്നുമല്ല ഇത് ഇളക്കി കൊടുക്കുന്നത്, ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. നമ്മളിവിടെ മെഷീനോ അതുപോലെ ബീറ്ററോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നന്നായി ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റോളം നമ്മൾ ഇത് ഇങ്ങനെ ഇളക്കി 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 കൊടുത്ത് അത് ക്രീം പരുവത്തിലാക്കണം. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. ഒരു ക്രീമി ആയിട്ടുള്ളൊരു കോഫി, അതാണ് ക്യാപ്പിച്ചിനോ. ഇത് നമ്മൾ ഇളക്കും തോറും ഇതിങ്ങനെ ഫ്ലഫി ആയിട്ട് ഇങ്ങനെ വരും, നല്ല ക്രീമി ആയിട്ട് കിട്ടും. അതിനനുസരിച്ച് നമുക്ക് ടേസ്റ്റും കൂടും. അപ്പോൾ നല്ല പോലെ കുറേ ടൈം നമ്മളെ കൈയൊക്കെ ഒന്ന് കടഞ്ഞു പോകും. അത്രയും നല്ല ഇളക്കി ഇളക്കിയിട്ട് കുറേ സമയം ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇത് നന്നായിട്ട് ക്രീമി ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ നമ്മളുടെ അധികം ഒന്നും കളറൊന്നും മാറി തുടങ്ങിയില്ല, ജസ്റ്റ് ഒന്ന് ഇത്തിരി കട്ടിയാവാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഒരുപാട് ഇളക്കാനുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് ഇപ്പോൾ ഒരു വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്നാണ്. നമ്മളെന്തായാലും താരാവും, ഉറപ്പാണ്. അതിൽ സംശയമൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. ഇതിൽ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്തേക്കണം. എന്നെങ്കിൽ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും. സൗണ്ടിനൊക്കെ ഒരു മാറ്റമുണ്ട്, കോൾഡ് ആയിരുന്നു അതാണ്. പിന്നെ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം വീഡിയോ പിന്നാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ക്യാപ്പിച്ചിന് ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. ക്രീം കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല പോലെ ക്രീമായിട്ട് വന്നിട്ടുണ്ട്, നല്ല കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാൻ ആവശ്യമുള്ളൊരു മഗ്ഗും വേണം, പിന്നെ അതുപോലെ പാലും വേണം. പാൽ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. വെള്ളമൊന്നും ചേർക്കാതെ വേണം പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് തയ്യാറാക്കാൻ നോക്കാം. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഒരു 3 ആൾക്കൊക്കെ നമുക്ക് ക്യാപ്പിച്ചിനോ ഉണ്ടാക്കാം, 3 മഗ് ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ. 3 ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ട് ബാക്കി നിങ്ങൾക്ക് കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുകയും ചെയ്യും. ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ എടുത്തു വെച്ചാൽ മതി, ചില്ല് ബോട്ടിൽ എടുത്തു വെച്ചാൽ മതി. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇട്ട് കുടിക്കുകയും ചെയ്യാം, ഫ്രിഡ്ജിൽ ഇരിക്കുന്നോളൂ. ഇപ്പോൾ കണ്ടില്ലേ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. വേറെ ഇതിൽ കോഫി പൗഡറും ഷുഗറും മാത്രമേ ഉള്ളൂ, ഒരു 2 സ്പൂൺ വെള്ളമേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇളക്കി ഇളക്കിയോണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. അതിനാവശ്യമുള്ളൊരു മഗ് എടുക്കുക, എന്നിട്ട് 2-3 സ്പൂണോളം ഈ ക്രീം നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു മഗ് എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് അതിലോട്ട് ഒഴിക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അത്ര തന്നെ. അപ്പോൾ നമുക്കിവിടെ നല്ല രുചികരമായ ക്യാപ്പിച്ചിനോ ഇവിടെ
തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ക്രീമി ആയിട്ടുള്ള ഒരു കോഫി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇഷ്ടമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തേക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.